ചെറുപുഴ പഞ്ചായത്തിലെ വനാതിർത്തി മേഖലയിൽ കാട്ടാന ഭീതി ഒഴിവാക്കാൻ നടപടിയില്ലാത്തത് ജനങ്ങൾക്ക് വെല്ലുവിളിയാണെന്ന് യു ഡി എഫ് കണ്ണൂർ ജില്ലാ ചെയർമാൻ പി ടി മാത്യു പറഞ്ഞു. രാജഗിരി ഇടക്കോളനിയിലും കോഴിച്ചാൽ ഐ എച്ച് ഡി പി കോളനിയിലും കാട്ടാന നശിപ്പിച്ച കൃഷിയുടെ പ്രദേശങ്ങൾ പി ടി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വാഹന സൗകര്യം ഉറപ്പാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും പി ടി മാത്യു ആവശ്യപ്പെട്ടു. മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ചെറുപുഴയിലും. ഡയമണ്ട് ഇന്റീരിയർ മലയോര മേഖലയിൽ ആദ്യമായി ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇന്റീരിയർ വർക്കുകൾ, മോഡുലാർ കിച്ചൺ, ലിവിംഗ് ആൻഡ് ബെഡ്റൂം, 3D ഡ്രോയിംഗ്, എസ്റ്റിമേഷൻ എന്നീ സർവീസുകൾ ഉത്തരവാദിത്വത്തോടെ മികച്ച ക്വാളിറ്റിയിൽ. ഡയമണ്ട് ഇന്റീരിയർ ചെറുപുഴ ഒടയഞ്ചാൽ. കാട്ടാനശല്യം നേരിടുന്ന കേരളത്തിന്റെ വനാതിർത്തി മേഖലയിൽ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ എത്രയും പെട്ടെന്ന് സ്വീകരിക്കാത്തത് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിതത്തിന്റെ വെല്ലുവിളിയായിരിക്കുകയാണെന്ന് യു ഡി എഫ് കണ്ണൂർ ജില്ലാ ചെയർമാൻ പി ടി മാത്യു പറഞ്ഞു. ഗവൺമെന്റ് പ്രത്യേക അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നൽകുകയും അത് അവർ വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്തു. പരിപാലനത്തിന്റെ കുറവ് കൊണ്ടും മെയിൻ്റെസ് നടക്കാത്തത് കൊണ്ടും ഇന്ന് സോളാർ വേലികളൊന്നും പ്രവർത്തനക്ഷമമല്ല. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 2-3 മാസം മുമ്പ് ആന കയറുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ അധികാരികൾ സന്ദർശിക്കുകയും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തി, അതിൻ്റെ ബാറ്ററി മാറേണ്ടതുണ്ടാവും, ചിലത് ചില സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ കമ്പികൾ നീക്കേണ്ടതുണ്ട്. അത്തരമുള്ള പ്രവൃത്തികൾ മാത്രമാണ് മെയിൻ്റനൻസ് ചെയ്യാനുള്ളത്. അത് ചെയ്യാൻ ഈ പ്രദേശത്തുള്ള ആദിവാസികൾ മാത്രം അധിവസിക്കുന്ന മേഖലയിലെ സഹോദരി സഹോദരന്മാരോട് ആവശ്യപ്പെടുകയും അവർ സ്വമനസാലെ സമാധാനമായി ഈ പ്രദേശത്തെ മുഴുവൻ സോളാർ ഫെൻസിൽ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ മുഴുവൻ കാടുകൾ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിട്ടു. പക്ഷേ ആ വാഗ്ദാനമല്ലാതെ ഒന്നുമുണ്ടായില്ല. MLA വന്നു, ഉടൻ അടിയന്തിരമായി ചെയ്യുമെന്ന് പറഞ്ഞു. കേവലം ഒരു 10 ലക്ഷം രൂപയിൽ താഴെ മുടക്കിയാൽ മനോഹരമായി വീണ്ടും വേലികൾ പുനർനിർമ്മിക്കുകയും ഇവർക്ക് സുരക്ഷിതമായി അവിടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാനും വീടുകൾ അന്തിയുറങ്ങാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അധികാരികളുടെ ഭാഗത്ത്, ലോക്കൽ ബോഡിയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഗവൺമെൻറ് ഭാഗത്താണെങ്കിലും ഉണ്ടായ കടുത്ത അവഗണനയും അനാസ്ഥയുമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. തീർച്ചയായും ഇത് പരിഹരിക്കാൻ ഞങ്ങളാൽ കഴിയുന്ന വണ്ണം കളക്ടറെ കാണാനും ബന്ധപ്പെട്ട അധികാരികളെ കാണാനും, ഞാനിങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് DFO യുമായി സംസാരിച്ചിരുന്നു. ഇവിടുന്ന് ഒരു പ്രപ്പോസൽ കൃത്യമായി അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ബന്ധപ്പെട്ട DFO യുമായും കളക്ടറുമായും സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ സത്വരമായി നടത്താൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങളുടെ പരിമിതമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് നടത്താൻ ആവശ്യമായ ശ്രമം നടത്തും എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ഇടക്കോളനി, കോഴിച്ചാൽ IHDP കോളനി എന്നിവിടങ്ങളിൽ കാട്ടാന കൃഷി നശിപ്പിച്ച പ്രദേശം PT മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. നേതാക്കളായ KK സുരേഷ് കുമാർ, A ബാലകൃഷ്ണൻ, M കരുണാകരൻ, പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കുട്ടിച്ചൻ തുണ്ടിയിൽ, മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ പൂക്കളം, PV ബാബു, വേണു ചെഞ്ചേരിയിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കോളനിയിലെ കാട്ടാനശല്യം പരിഹരിക്കാൻ ഉടൻ നടപടി വേണമെന്ന് PT മാത്യു ആവശ്യപ്പെട്ടു. കാട്ടാന കൃഷി നശിപ്പിച്ച IHDP കോളനിയിലെ മാവിലവിട്ടിൽ ശാരദയുടെ വീടും മറ്റു വീടുകളും ഇടക്കോളനിയിലെ വീടുകളും കാട്ടാനശല്യമുണ്ടായ പ്രദേശങ്ങളും വൈദ്യുതി വേലി തകർന്ന ഭാഗങ്ങളും സംഘം സന്ദർശിച്ചു. തെങ്ങ് ചെറുതേ കളഞ്ഞിട്ടാണ്, ബാക്കി കവുങ്ങ മുഴുവൻ കളഞ്ഞ്. 3.5 വയസ്സായ പൊട്ടിച്ചെല്ലാം നാശമാക്കി. വാഴ കുറേ വാഴ വാഴക്കൊല്ലാം അടുത്ത് തന്നെ എടുത്തു, അതങ്ങനെ പോയി. പിന്നെ അതൊന്നും ആരോടും പറയാൻ നിന്നില്ല. പക്ഷേ ഞാൻ കലക്ടർക്ക് തന്നെ കണ്ടാ സുഹൃത്തേ, ഇവിടെ ആരും അന്വേഷിക്കാൻ വന്നു. അന്നേരം ഇന്നലെ അത് പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ഈ പ്രാവശ്യം കിട്ടുമോ നോക്കാം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പോയതൊന്നും. കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി വേലി പ്രവർത്തനരഹിതമാണെന്നും ഇതാണ് കാട്ടാനശല്യത്തിന് കൂടുതൽ കാരണമെന്നും പ്രദേശത്തുകാർ പറഞ്ഞു. ഇടക്കോളനിയിൽ ഗോതസാരഥി വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി കോൺക്രീറ്റ് റോഡ് തീരുന്നതിന് പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായത്. ഇപ്പോൾ രാജ്യ പള്ളിക്കെന്നാണ് പിള്ളേരെ എത്തുന്നത്. അതായത് മെയിനായിട്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലം പിള്ളേർ നടന്നെത്തി അവിടുന്ന് പിന്നെ പിള്ളേരെ എടുത്തുകൊണ്ട് പോവാണ്. തിരിച്ച് വരുമ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കുകയാണ്. നമുക്കിവിടെ ഇവിടെ തന്നെയാണ് വെച്ചത്. അന്നേരം ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പിന്നെ പിള്ളേർ നടന്നെത്തി അല്ലാത്ത സ്ഥലത്ത് വണ്ടിക്ക് പോയിട്ട് വലിയ അർത്ഥമില്ല. എന്നാലും അത് നേരെ ഇവിടുന്ന് തന്നെ പിള്ളേരെ എടുക്കുന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതൊന്ന് എന്താണെന്ന് വെച്ചാൽ അതിന് നടപടി എത്തിക്കുന്നു. ഒരു എത്തിക്കുക. ഒരാൾ പോലും വിട്ടുപോകാതെ അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഗോത്രസാരഥി പദ്ധതി ഗവൺമെൻറ് നടപ്പിലാക്കിയത്. നമ്മുടെ ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതിയാണ് അത്. കോളനിയിൽ നിന്ന് എടുക്കേണ്ടത് അത് പഞ്ചായത്തിൻ്റെ വാർഷിക ഫണ്ടിൽ ഉൾപ്പെടുത്തി അത് ചെയ്യാം. അവരുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആവശ്യമായ പൈസ നീക്കി വെക്കാം. അല്ലാതെ ബസ് വരുന്ന സ്ഥലത്ത് എടുക്കാനല്ല, കോളനികളിൽ എടുക്കാനാണ്. ഒരു കുട്ടി പോലും
അവിടെ വിദ്യാഭ്യാസം മുടക്കിച്ച് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്തരം പദ്ധതി നടപ്പിലാക്കിയത്. ഇടക്കോളനിയിലെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ആവശ്യമായ വാഹന സൗകര്യമില്ലെന്നും ഇതിന് പഞ്ചായത്ത് നടപടിയെടുക്കണമെന്നും പി ടി മാത്യു ആവശ്യപ്പെട്ടു. ഇപ്പൊ അത് കഴിഞ്ഞ വേനൽ വരെ ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.